ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹസ്തരേഖാ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില അറിവുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. കൈയുടെ വിവിധ മണ്ഡലങ്ങളിൽ ദൃശ്യമാകുന്ന ത്രിശൂല ചിഹ്നങ്ങൾ ആ കാലയളവിൽ നമുക്ക് നൽകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെയാണ് ഈ വീഡിയോയിൽ പ്രധാനമായി പരാമർശിക്കുന്നത്. ഹസ്തരേഖാ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട അനവധി വീഡിയോകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കാണാത്തവര് ഇപ്പോൾ മുകളിൽ വരുന്ന ഐ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് ഹസ്തരേഖാ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്ലേലിസ്റ്റിലേക്ക് കടന്ന് ആ വീഡിയോകൾ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കൈത്തലത്തിൽ ഏകദേശം ഈ ഒരു രൂപ സാദൃശ്യത്തോടു കൂടി കാണപ്പെടുന്ന രൂപമാണ് ത്രിശൂല ചിഹ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ത്രിശൂല ചിഹ്നം കൈയുടെ ഏതേത് ഭാഗങ്ങളിൽ ഏതേത് മണ്ഡലങ്ങളിൽ കാണപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആ ഒരു ഫലം പറയേണ്ടത്. നമ്മുടെ നടുവിരലിന്റെ ചുവടിലായി ഈ കാണപ്പെടുന്ന ഭാഗമാണ് ശനിമണ്ഡലം എന്ന് പറയുന്നത്. ഈ ഒരു ശനിമണ്ഡലത്തിൽ ത്രിശൂലം കാണപ്പെടുകയാണ് എങ്കിൽ ജോലി, അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, വസ്തുവകകൾ, വ്യാപാരം, ബിസിനസ്, ഇത്തരം വിഷയങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാവുകയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാം. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷ പ്രാപിച്ച് അപ്രതീക്ഷിത വിജയവും ധനാഗമവും അതുവഴി ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫലം. ഈ ഒരു മോതിരവിരലിന്റെ ചുവടുഭാഗത്തെ നമ്മൾ സൂര്യമണ്ഡലം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ചെറുവിരലിന്റെ ചുവടുഭാഗത്തെ ബുധമണ്ഡലം എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു സൂര്യമണ്ഡലത്തിലോ ബുധമണ്ഡലത്തിലോ ത്രിശൂലം കാണുകയാണ് എങ്കിൽ ധാരാളം വരുമാന സ്രോതസ്സുകൾ ഈ ഒരു ത്രിശൂലം ദൃശ്യമാകുന്ന കാലയളവിൽ ആ ഒരു കൈയുടെ ഉടമയ്ക്കുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രശസ്തിയും മഹത്വവും ആ കാലയളവുകളിൽ വളരെ കൂടുതലായിരിക്കും എന്നും പറയപ്പെടുന്നു. ബുധമണ്ഡലത്തിലാണ് ഈ ഒരു ത്രിശൂലം കാണപ്പെടുന്നത് എങ്കിൽ അദ്ദേഹം സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നും എഴുത്തിലൂടെ ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം അദ്ദേഹത്തിന് ആഗതമാകുമെന്നുമാണ് പറയപ്പെടുന്നത്. കയ്യിൽ നമ്മുടെ ചൂണ്ടുവിരലിന് താഴെയായി കാണപ്പെടുന്ന ആ ഒരു വിസ്തൃത ഭാഗത്തെ പറയുന്ന പേര് വ്യാഴമണ്ഡലം എന്നാണ്. വ്യാഴമണ്ഡലത്തിൽ ത്രിശൂലം കാണപ്പെട്ടാൽ ഇനി പറയുന്ന ഫലങ്ങളാണ് ആ രേഖകൾ ഉള്ളയാൾക്ക് അനുഭവിക്കേണ്ടി വരിക. ആയുർ രേഖയുടെ ഈ ഒരു ഭാഗം വ്യാഴമണ്ഡലത്തിലേക്ക് കടന്ന് അവിടെ ഒരു ത്രിശൂലം പോലെ കാണപ്പെടുന്നു എങ്കിൽ പ്രശസ്തിയും സമ്പത്തുമാണ് അതുകൊണ്ട് ഫലം പറയേണ്ടത്. നമ്മുടെ കയ്യിൽ കാണപ്പെടുന്ന ഈ ഒരു ഹൃദയ രേഖ വ്യാഴമണ്ഡലത്തിലേക്ക് കടന്ന് അവിടെ ഒരു ത്രിശൂലം പോലെ കാണപ്പെടുകയാണ് എങ്കിലും ഈ പറഞ്ഞത് തന്നെയാണ് ഫലം. സമ്പത്തും പ്രശസ്തിയും ആ കാലയളവുകളിൽ വർദ്ധിക്കും എന്നാണ്. നമ്മുടെ കൈത്തലത്തിൽ കാണപ്പെടുന്ന ഈ ഒരു ബുദ്ധിരേഖയുടെ അവസാന ഭാഗം ഒരു ത്രിശൂലം പോലെ കാണപ്പെടുകയാണ് എങ്കിൽ അവർ ബഹുമുഖ പ്രതിഭകളായിരിക്കും. മാത്രമല്ല നല്ല ബുദ്ധിശക്തി ഉള്ളവരും ഏത് പരിതസ്ഥിതിയോടുകൂടി ഇണങ്ങിച്ചേരുന്നവരുമായിരിക്കും. നമ്മുടെ കൈത്തലത്തിൽ കാണപ്പെടുന്ന ഈ ഒരു രേഖയാണ് ഹൃദയരേഖ. ഈ ഒരു രേഖയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ത്രിശൂലം കാണുകയാണ് എങ്കിൽ ദയ, കരുണ, ആർദ്രത എന്നീ വികാരങ്ങൾ ഇവർക്ക് കൂടുതലായിരിക്കും. ഏത് സാഹചര്യത്തിലും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന ഇവർക്ക് നല്ല സാമൂഹ്യ ബോധവും ഉണ്ടായിരിക്കും. നമ്മുടെ കൈത്തലത്തിൽ ഈ കാണുന്നതാണ് ജീവരേഖ. ആ ജീവരേഖയുടെ അഗ്രഭാഗത്ത് ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ത്രിശൂല ചിഹ്നം വാർദ്ധക്യകാലത്ത് അന്തസ്സോടും സുഖത്തോടും സംതൃപ്തികരവുമായ ഒരു ജീവിതത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ് രേഖാശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ കൈത്തലത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ ത്രിശൂല ചിഹ്നം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഇപ്പോൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു അറിവുമായി കണ്ടുമുട്ടാം. നന്ദി.